SSLC പരീക്ഷകൾക്ക് തുടക്കം. ശരത് കെ ശശി വിവരങ്ങളുമായി ചേരുന്നു. ശരത്, 420,000 കുട്ടികൾ പരീക്ഷ എഴുതുന്നു. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സംസ്ഥാനത്തുടനീളം? അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഫിജി 2022-23 അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഈ വർഷം റെഗുലർ വിദ്യാർത്ഥികൾ 419,362 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. വിപുലമായ തയ്യാറെടുപ്പുകളോടെയാണ് ഇത്തവണത്തെ SSLC പരീക്ഷ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് ഒരു പൂർണ്ണമായ അക്കാദമിക വർഷം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അതല്ല സാഹചര്യം. ഫോക്കസ് ഏരിയകളൊന്നും ില്ലാതെ മുഴുവൻ പാഠഭാഗവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷ ചോദ്യപേപ്പർ തന്നെയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ അക്കാദമിക വർഷം ലഭിച്ച ഒരു വർഷം കൂടിയാണ് ഈ 2022-23. അതുകൊണ്ട് തന്നെ ഈ മികച്ച നിലയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആശങ്കകളൊന്നുമില്ലാതെ ഒരു പരീക്ഷയ്ക്കുള്ള സാഹചര്യമാണ് നിലവിൽ സജ്ജമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 2,960 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ 2,960 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 419,362 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ഇന്ന് മലയാളം ഫസ്റ്റ് ആണ് പരീക്ഷ നടക്കുന്നത്. കൃത്യം 9:30 തന്നെ കുട്ടികളെ ഒക്കെ തന്നെ ക്ലാസ്സിനകത്ത് കയറ്റി 9:45 വരെയായിരുന്നു കൂൾ ഓഫ് ടൈം. ഇന്ന് 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. അതിനുശേഷം ഏതാണ്ട് 11:30 കൃത്യമായി പരീക്ഷ അവസാനിക്കുകയും ചെയ്യും. 29 മാർച്ച് വരെ പരീക്ഷ നടക്കും. നമുക്ക് അറിയാം, ഇപ്പോൾ കനത്ത ചൂട് സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ക്ലാസ് മുറിയിൽ ആവശ്യമായ ദാഹജലം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഈ വെള്ളം ആവശ്യമാണെങ്കിൽ ദാഹജലം ഒക്കെ തന്നെ ലഭ്യമാക്കാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെ തന്നെ നമ്മൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. 29 മാർച്ച് അവസാനിക്കുന്ന പരീക്ഷ, ആ പരീക്ഷയ്ക്ക് ശേഷം ഏപ്രിലാണ് ഈ മൂല്യനിർണയ ക്യാമ്പുകൾ ആരംഭിക്കുക. സംസ്ഥാനത്ത് 70 ക്യാമ്പ് മൂല്യനിർണയ ക്യാമ്പുകളാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൂല്യനിർണയം ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തിയാക്കി ടാബുലേഷൻ അടക്കം ഏപ്രിലിൽ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതിനുശേഷം മെയ് 2 വാരത്തോടുകൂടി ഈ SSLC ഫലം പ്രഖ്യാപിക്കാനാണ് നിലവിൽ പൊതുവിദ്യാഭ്യാസ ശരത്താണ് SSLC പരീക്ഷയുടെ വിവരങ്ങൾ നൽകിയത്.